പാടാമൊന്നായി പാടാമൊന്നായി തരളിതമൊരു നവഗാനം, പാടാമൊന്നായി പാടാമൊന്നായി തരളിതമൊരു നവഗാനം, അതിൻ്റെ ഗരിമയിൽ അലിഞ്ഞു ചേർന്ന് ഒഴുകാമൊന്നായി നാം, അതിൻ്റെ ഗരിമയിൽ അലിഞ്ഞു ചേർന്ന് ഒഴുകാമൊന്നായി നാം, ഉയരങ്ങളിൽ നിന്നൊഴുകാമൊന്നായി താഴ്വാരങ്ങളിലേക്ക്, ഉയരങ്ങളിൽ നിന്നൊഴുകാമൊന്നായി താഴ്വാരങ്ങളിലേക്ക്, സൈകവ ജൈവ നിദാനങ്ങൾക്കു ചൈതന്യദാമമാ, സൈകവ ജൈവ നിദാനങ്ങൾക്കു ചൈതന്യദാമമാ, സർവർക്കും ശുഭ ആനന്ദാമൃത ധാരാവാഹിയായി, ശുഭധാരാവാഹിയായി, പാടാമൊന്നായി പാടാമൊന്നായി തരളിതമൊരു നവഗാനം, അതിൻ്റെ ഗരിമയിൽ അലിഞ്ഞു ചേർന്ന് ഒഴുകാമൊന്നായി നാം, അതിൻ്റെ ഗരിമയിൽ അലിഞ്ഞു ചേർന്ന് ഒഴുകാമൊന്നായി നാം. ഇത് ദിവ്യസംഗീത ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഒരു പാട്ട് പാടുന്നത് സന്തോഷമായിരിക്കുന്നു ഓർത്ത് ഞാനങ്ങ് പാടിയതാ, നിങ്ങൾ ക്ഷമിക്കണം, വലിയ പാട്ടുകാരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ക്ഷമിക്കണം. എന്നാൽ ആ പാട്ടിൻ്റെ വരികൾ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലായി കാണില്ല, പിന്നെ എൻ്റെ അടുത്ത് പേഴ്സണൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുക. അതിൻ്റെ അർത്ഥമൊക്കെ അല്ലേ, ഇച്ചിരി കട്ടിയുള്ള മലയാള പദങ്ങളൊക്കെയാണ് ആ പാട്ടിനകത്തുള്ളത്, ഇച്ചിരി കഷ്ടപ്പാടാണ് പാടാൻ തന്നെ അല്ലേ. എന്നാൽ അതിനകത്ത് ആദ്യത്തെ പരം എല്ലാവർക്കും അല്ലേ മനസ്സിലാക്കുക, പാടാമൊന്നായി പാടാമൊന്നായി അല്ലേ, ലെറ്റ് അസ് സിംഗ് ടുഗദർ, ഒന്ന് ചേർന്ന് ഒരുമിച്ച് പാടുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക അല്ലെ. ഈ പണ്ട് പറയും ഈ പടുപാട്ട് പാടാത്ത ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ഷെർണച്ചൻ ഉണ്ടല്ലോ അല്ലെ, അങ്ങനെ അങ്ങനെ ചിന്തിച്ചത് അല്ലേ, പടുപാട്ട് പാടാത്ത ഷെർണച്ചനും ഇല്ല. അന്നേരം ഞാൻ പോലും പാടും എന്നോർത്തോളം അല്ലേ. അന്നേരം ഞാൻ പറഞ്ഞു എല്ലാവരും ഒരിക്കലെങ്കിലും പാട്ട് പാടാത്ത ഒരാളില്ല. പിന്നെ നിങ്ങളും മാറി, ഇപ്പം ഞാനൊരു പാട്ട് പാടാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അയ്യോ അച്ഛാ പറ്റത്തില്ല, പിക്നിക്കിനൊക്കെ പോകുമ്പോൾ പാട്ട് പാടണം നിങ്ങളെല്ലാവരും അല്ലെ, പിക്നിക്കിനൊക്കെ അറിയിപ്പ് കിട്ടിയല്ലോ, അന്നേരം പിക്നിക്കിനൊക്കെ പോകുമ്പോൾ പാട്ട് പാടും അല്ലേ. പാട്ട് പാടാത്തവരായിട്ട് ആരും ഈ ലോകത്തിൽ ഇല്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ദൈവസന്നിധിയിലാവുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെയും ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് എല്ലായ്പ്പോഴും ക്രൈസ്തവ ജീവിതത്തിൽ പാട്ടുകളെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളൊക്കെ ഉണർന്നിരുന്നത് പാട്ടുകൾ കൊണ്ടാണ്, നമ്മുടെ വീടുകളൊക്കെ ഉറങ്ങിയിരുന്നത് പാട്ടുകൾ കൊണ്ടാണ്. ഞാൻ പറഞ്ഞു അല്ലേ, നമ്മുടെ വീടുകളെല്ലാം ഉണർന്നിരുന്നത് നമ്മളെല്ലാം പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ഉണർന്നിരുന്ന ആളുകളാണ്, പാട്ട് പാടി കിടന്നുറങ്ങിയിരുന്ന ആളുകളാണ്. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ തന്നെ ഒരു സമർപ്പണത്തിൻ്റെ അടയാളമായിരുന്നു എന്ത്, നമ്മളുടെ എല്ലാം പാട്ടുകൾ, നമ്മളുടെ സംഗീതം. സംഗീതം എപ്പോഴും ഒരാത്മസമർപ്പണത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ പറഞ്ഞ പാട്ടിൻ്റെ അത് പറഞ്ഞതല്ലേ, ഒരു നദിയെപ്പോലെ, ഒരു പുഴയെപ്പോലെ, ഒരു സാഗരത്തെപ്പോലെ, അത് ഈ പുഴയും സാഗരവും അല്ലെങ്കിൽ നദിയും അല്ലേ റിവറും സീയും ഒക്കെ ഒന്ന് ചേരുമ്പോൾ അതിൽ ഏതാണ് റിവർ ഏതാണ് സീ അതുപോലെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് ചേർന്ന് അലിഞ്ഞു ചേരുന്ന അല്ലേ നമ്മളെല്ലാം ഒന്നായിത്തീരുന്ന ഒരു അനുഭവം. എവിടെയൊക്കെ എത്തപ്പെടുന്നു അവിടെ എല്ലാം ഒന്നായിത്തീരുന്നു, നമ്മളെല്ലാം ഒന്നാക്കുവാനൊക്കെ വേണം ശക്തിയുള്ള ഒന്നാണ് സംഗീതം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായുള്ള സംശയവുമില്ല. അതുകൊണ്ട് പാട്ട് പാടണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്, ഒരു മനസ്സാണ് വേണ്ടത്. ഒത്തിരി പേര് ഇത് പാടുന്നില്ല, ഒരു മനസ്സോടെ പാടുന്നതിൻ്റെ അകത്താണ് സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ട് പാടിയപ്പോൾ അവർക്കാർക്ക് നമ്മുടെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒന്നും വലിയ ടൂളൊന്നും ഇല്ലായിരുന്നു, വലിയ അവരെ എന്തോ സംഗതി എന്നൊക്കെ പറയാൻ ഐറ്റം, ഞങ്ങൾ ഈ നാട്ടിലെ ഭാഷയാണ് നിങ്ങൾ, അങ്ങനെ സംഗതി ഒന്നുമില്ലല്ലേ, അങ്ങനെ എവിടെ സ്ലെയർ ഉണ്ടാവണം അല്ലേ, എത്ര സ്ലെയർ ഉണ്ടാവണം, അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യണം, ഇങ്ങനെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല അവര്. അവർ പക്ഷെ പാടിയപ്പോൾ അതിനൊരു സന്തോഷവും സാരു അതിനൊരു അനുഗ്രഹവും ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിലൊക്കെ. അതുകൊണ്ട് ആർക്കും പാടാം, ഒരുമിച്ച് പാടാം. നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിലും ഒരു പാട്ട് പാടുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നാം കാണുന്നത്. ആരാണ്? മിര്യാം തപ്പെടുത്തു, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി, അവരെല്ലാവരും ചേർന്ന് പാടി, അവരൊരുമിച്ചു പാടി എന്നാണ് ഈ വേദഭാഗത്തിൽ നാം കാണുന്നത്. ഇതിൻ്റെ കോണ്ടക്സ്റ്റ് വളരെ നമുക്കറിയാം അല്ലേ, ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ദൈവത്തെയാണ് അവർ പാടി മഹത്വപ്പെടുന്നത്. അവരെ ചെങ്കടലിൽ നിന്ന് അല്ലെ റെഡ് സീയിൽ നിന്ന് അവരെ റിഡീം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരെ രക്ഷിച്ച ദൈവത്തെ അവർ പാടി മഹത്വപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല ഫറവോന്റെ സൈന്യം അവർക്ക് മുമ്പിൽ, നമ്മൾ എപ്പോഴും പറയാം മുമ്പിൽ ചെങ്കടൽ പുറകിൽ ഫറവോന്റെ സൈന്യം, ഇങ്ങനെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് പറയാം. ചെങ്കടൽ മുമ്പിൽ നിൽക്കുന്നു, പുറകിൽ ഫറവോന്റെ സൈന്യം, അതിൻ്റെ മധ്യത്തിൽ വഴിയൊരുക്കിയ ഒരു ദൈവം,
അതിൻ്റെ മഗ്ധത്തിൽ വഴി തുറന്നു തന്നൊരു ദൈവം, അതിനെ മറികടക്കാൻ സഹായിച്ചുവെന്ന് മാത്രമല്ല പുറകിലെ സൈന്യത്തെ ഇല്ലാതാക്കുന്ന ഒരു ദൈവത്തെയും അവർ കണ്ട് മഹത്വപ്പെടുത്തുന്നതാണ് ഈ വേദം. നമുക്കും ജീവിതത്തിലും അങ്ങനെയാണ്, ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ ആർക്കും എപ്പോഴും വന്നു ചേരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇനി ഭാവിയിലൊക്കെ ഒരു പക്ഷേ നേരിടേണ്ടി വന്നേക്കാം എന്ത് ചെങ്കടലിൻ്റെ അനുഭവവും പുറയിൽ ഫറവോൻ്റെ സൈന്യവും. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ നമ്മളെ കാത്ത് പരിപാലിക്കുന്ന, വിടുവിക്കുന്ന, വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പിലാണ് ആ ദൈവത്തെയാണ് മിരിയാം പാട്ടുപാടി മഹത്വപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിത അനുഭവങ്ങളിലും അപ്രകാരം ദൈവം വഴി നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഈ വേദഭാഗത്തിൽ നിന്നും ചില ചിന്തകൾ ഈ ഒരു ദിവ്യ സംഗീത ഞായറാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ഒരു ഞായറാഴ്ചയുടെ ബന്ധത്തിലൊക്കെ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായി ഈ വേദഭാഗം നമ്മൾ വളരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ അറിഞ്ഞു പാടുന്നതാണ് ഹൃദയ സംഗീതം അല്ലെങ്കിൽ ദിവ്യ സംഗീതം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടുള്ള പറഞ്ഞു, ദൈവത്തെ അറിഞ്ഞു പാടണം. പാടിയത് കൊണ്ട് കാര്യമില്ല, ദിവ്യ സംഗീതം ആവണമെങ്കിൽ പാടുന്നവനെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം. യു മസ്റ്റ് കോൺഷ്യസ് അബൌട്ട് യുവർ ഗോഡ്, അവനെ അറിഞ്ഞു പാടണം. യു ന്യൂ അല്ലെ, അങ്ങനെ പറഞ്ഞു അവനെ അറിഞ്ഞു എന്നാണ് വ്യവസ്ഥിതി അല്ലേ. നീ അറിയണം, ആരെ അറിയണം, ദൈവത്തെ അറിയണം. അതിപ്പോഴല്ല, നമ്മളിപ്പം ദൈവത്തെക്കുറിച്ച് കേൾക്കുകയും ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള സമയം, നിങ്ങളുടെ ഒരു സൺഡേ സ്കൂൾ സ്റ്റഡീസ് ഒക്കെ അതാണ് അല്ലേ, അല്ലെങ്കിൽ എല്ലാം ഈ ദൈവത്തെ അറിയുവാനുള്ളൊരു മുഖാന്തരമാണ്. അങ്ങനെയെങ്കിൽ ഈ അറിഞ്ഞ ദൈവത്തെ, അനുഭവിച്ച ദൈവത്തെ മനസ്സിലാക്കി പാടുന്നതാണ് ഏറ്റവും വലിയ ദിവ്യ സംഗീതം എന്നാണ് എൻ്റെ ഒരു ചിന്തയും എൻ്റെ കാഴ്ചപ്പാടും. അതുകൊണ്ട് ഇവിടെ മിരിയാം ചുമ്മാതെ പാട്ട് പാടി എന്നുള്ളതല്ല, അവൾ തപ്പെടുത്തു പാട്ട് പാടി എന്നുള്ളതല്ല, ദൈവത്തെ അറിഞ്ഞ അവൾ പാടുന്നു. എന്നെ വിടുവിച്ചാം, എന്നെ വീണ്ടെടുത്താം, എൻ്റെ സഹോദരനെ വിടുവിച്ച വീണ്ടെടുത്ത, ഈ ജനത്തെ വിടുവിച്ച വീണ്ടെടുത്ത ദൈവത്തെ അറിഞ്ഞാണ് ആര് പാട്ട് പാടുന്നത്? മിരിയാമും കൂട്ടരും പാട്ട് പാടുന്നത്. മിരിയാമിൻ്റെ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ, ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ, ഒരു പക്ഷേ എൻ്റെ അമ്മൂൻ്റെ പ്രായമായിരിക്കും അല്ലേ മിരിയാമിന് അന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു അവസ്ഥ. മിരിയാം കാത്തിരുന്നവളാ, ആർക്ക് കാവലിരുന്നവളാ? അവളുടെ സഹോദരന് വേണ്ടി കാവലിരുന്നവളാ മിരിയാം. നമുക്ക് ആ കഥയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനിനി വിശദീകരിച്ച് പറയുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഈ കഥയൊന്ന് പറഞ്ഞു കൊടുക്കണം, അവർക്കറിയാവുന്ന ഭാഷയാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിച്ചു അല്ലേ. നിങ്ങൾ ഓർത്ത് വയ്ക്കും, മിരിയാം കാത്തിരുന്നു, കാവലിരുന്നു അവളുടെ കുഞ്ഞിനെ, അവളുടെ സഹോദരനെ കൊണ്ട് വെള്ളത്തിൽ ഒഴുക്കി വിട്ടിട്ട്, അവൾ ആ ജാങ്ങളെ കൊണ്ട് ഒഴിച്ചിട്ട് അവൾ എന്ത് സംഭവിക്കുന്നു ഓർത്ത് അവൾ കാവലിരിക്കുകയാണ്, ഉറ്റുനോക്കിയിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞിന്, എൻ്റെ സഹോദരന് എന്ത് പറ്റിരുന്നു അല്ലെ, എന്ത് രസമാണെന്ന് ഓർത്ത് വയ്ക്കും. കാത്തിരുന്ന കാവലിരുന്ന മിരിയാം അവിടെ, ഒരു പക്ഷേ അവളുടെ അമ്മ പറഞ്ഞു കാണും 3 മാസം വരെയൊക്കെ ഒരു പക്ഷേ ഈ കുഞ്ഞിനെ, അല്ലെ ഈ കുഞ്ഞു കരഞ്ഞിൻ്റെ കരച്ചിൽ വെളിയിൽ കേൾക്കുന്നവരെ, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഒളിപ്പിച്ച് വെക്കാവുന്നിടത്തോളം കാലം ആര് ഒളിപ്പിച്ചു വെച്ചു? ഈ അമ്മ മോശയെ ഒളിപ്പിച്ചു വെച്ചു. അന്നേരമൊക്കെ ഈ മിരിയാമിലെല്ലാം അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെല്ലാം എന്തോ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചില, എന്തോ കരച്ചില, അവരെ കൊന്നു കളയുകയാണ്, ചുറ്റുപാട് മുഴുവൻ കുഞ്ഞുങ്ങളെ കൊന്നു കളയുമ്പോഴും അവളുടെ അമ്മ ഒരു പക്ഷേ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്ന് ഞാൻ വിചാരിക്കും. പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവും. നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിൽ ആശ്രയിക്കണം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് ഈ മിരിയാമിന് പറഞ്ഞു കൊടുത്ത ഒരു അമ്മയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യം, അല്ലെങ്കിൽ ആ അപ്പൻ പറഞ്ഞു കൊടുത്ത കാര്യം ഉള്ളത് കൊണ്ടാണ് ഈ വിടുവിക്കുന്ന ദൈവത്തെ, വീണ്ടെടുക്കുന്ന ദൈവത്തെ കാണാൻ ആര് കാത്തിരുന്നത്? മിരിയാം. നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ മിരിയാം മാത്രമേ കാത്തിരുന്നുള്ളൂ, അമ്മയൊന്നും അവിടെ ഇല്ലായിരുന്നു അല്ലേ. അമ്മ അങ്ങ് പോയി, മിരിയാം പക്ഷെ കാത്തിരുന്നു, നോക്കിയിരുന്നു ആരെ? ഈ ജാങ്ങളപ്പട്ടത്തെ. അവൾ കണ്ണാലെ കണ്ടു ആരെ? വീണ്ടെടുക്കുന്ന, വിടുവിക്കുന്ന ദൈവത്തെ. അവിടെ കയ്യിൽ ഈ രാജകുമാർ ആരാണോ ഇല്ലാതാക്കാൻ കൽപ്പന കൊടുത്തത്, എന്നാൽ ആ രാജകുടുംബത്തിലെ തന്നെ ആള് തൻ്റെ സഹോദരനെ കയ്യാലെ വീണ്ടെടുക്കുന്നത് ആര് കണ്ടു? മൈറ്റി ആക്ഷൻ ഓഫ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇത് ഈ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ അറിവ് നേടൽ പ്രക്രിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിവുകളെല്ലാം ലോകത്തിലെല്ലാ അറിവുകളും നേടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അറിവിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ദൈവജ്ഞാനമാണ് എന്ന് വചനം പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ് എന്നുള്ള വിശ്വാസം. ആരാണ് ഇത് പകർന്നു കൊടുക്കേണ്ടത്? ഈ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച്, ഇപ്പം ക്ഷേമ എന്ന് പറയുന്ന അവരുടെ ഒരു നിയമ സംസാരം തന്നെയുണ്ട് ഈ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ പഠിപ്പിക്കലുകൾ. അത് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ഫസ്റ്റ് സെമിനാരി എന്ന് പറയുന്നത് അവരുടെ വീടുകളായിരുന്നു. ഫാമിലിയാണ് ആദ്യത്തെ സെമിനാരി.
അതുകൊണ്ട് അവിടെ നിന്നാണ് എല്ലാവരും വളർത്തപ്പെടുന്നത്, നർച്ചർ ചെയ്യുന്നത്. എനിക്ക് സങ്കടമുണ്ട്. എന്താ സങ്കടം എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ സങ്കടമൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഓർക്കല്ലേ, എന്നെ അങ്ങ് പ്രയാസമൊന്നും ആക്കരുത്. നിങ്ങൾ സങ്കടം പറയുന്നത് എൻ്റെ ഹൃദയഭാരം കൊണ്ട് ഞാനൊക്കെ പറയുന്നേ ഉള്ളൂ അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ സൺഡേ സ്കൂൾ അവധി കഴിഞ്ഞാൽ വീട്ടിലിരിക്കണോ? പിന്നെ നാലാഴ്ചത്തേക്ക് ദൈവം ഇല്ലേ ഈ പള്ളിക്കുള്ളിൽ? ആ അങ്ങനൊരിക്കലും പാടില്ല എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം. ഞാനത് നിങ്ങളോട് തുറന്നു പറയും, നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിരന്തരം ദൈവസന്നിധിയിലേക്ക് വരണം. അതിൻ്റെ അടയാളം ആരാധന. സൺഡേ സ്കൂൾ ഉണ്ടെങ്കിലും സൺഡേ സ്കൂളിലും സമ്മർ ടൈം ആണെങ്കിലും വിന്റർ ടൈം ആണെങ്കിലും പതിവായി ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ രൂപപ്പെടണം. അതിനൊത്തിരി പ്രസക്തി ഉണ്ട്. അതുകൊണ്ട് ഇത് അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അപ്പനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. മിര്യാമിന് പറഞ്ഞു കൊടുത്ത ദൈവത്തെ അവൾ കണ്ണാലെ കണ്ടു. വിടുവിക്കുന്ന വീണ്ടെടുക്കുന്ന ദൈവത്തെ അവൾ കണ്ടു. അത് കണ്ടപ്പോൾ മുതൽ അവൾ വിശ്വസിച്ചു. ആരിൽ? ആ ദൈവത്തിൽ. നമ്മൾ കാണിച്ചു കൊടുക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാലേ ഈ കുഞ്ഞുങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്, യുവർ സ്റ്റോറീസ്. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും പേരൻസ്, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം അതാ, ഷെയറിങ് ദ സ്റ്റോറീസ്, ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. ഒരു കുട്ടിയെ കരുത്തുള്ളവരാക്കാൻ, ഏറ്റവും ബലമുള്ളവരാക്കുവാൻ തൊക്കെ വേണം ചെയ്യുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. ചിലപ്പോൾ ഇപ്പോഴൊക്കെ പറയാതിരിക്കും, ബോറാണ് ഈ അപ്പനെപ്പോഴും ഇതൊക്കെ ഉള്ളോ, മമ്മിക്ക് എപ്പോഴും ഇതേ പറയാനുള്ളോ എന്നൊക്കെ ഞാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാമല്ലോ, എപ്പോഴും ഇതേ പറയണം. നമ്മുടെ പിള്ളേരും ഇപ്പോഴും അങ്ങനെയൊക്കെ പറയും. ആ നമ്മൾ വേറെ ഭാഷയാണെന്നല്ലോ, നിങ്ങളുടെ ഭാഷയൊന്നും എനിക്കറിയത്തില്ല, വേറെ ഭാഷയിലാണ് അവർ പറയുന്നത് എന്നേ ഉള്ളൂ അല്ലേ. അത് മാറി അല്ലേ, എന്തോ ഏത് പറയും. എന്നാൽ അത് പറഞ്ഞു തന്നപ്പം നമുക്കും ഒരിച്ചിരി ബോറായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് വെരി റെലവന്റ് അല്ലേ നമ്മുടെ ലൈഫിൽ. അന്ന് കിട്ടിയ ചില പാഠങ്ങൾ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കി. ജീവിതത്തിൽ എപ്പോഴാണ് ക്രൈസ്തു വരാത്ത? ഞാൻ ഈ പ്രീ ഡിഗ്രി കോഴഞ്ചേരി കോളേജിൽ പഠിക്കുമ്പോൾ, കോഴഞ്ചേരി കോളേജുകാരൊക്കെ ഉണ്ട്, ഈ ആദ്യമായിട്ട് കോളേജിൽ പഠിച്ച പോയതിൻ്റെ സന്തോഷം കൊണ്ടും കാര്യം കൊണ്ടും ഒക്കെ ആയിരിക്കും പഠിച്ചു പഠിച്ച് പഠിച്ച് ഞാൻ അങ്ങ് പ്രീ ഡിഗ്രി തോറ്റുപോയി. ദാറ്റ് ഇസ് എ ക്രൈസിസ് ഫസ്റ്റ് ക്രൈസിസ് ഇൻ മൈ ലൈഫ് അല്ലേ. രാജ്യം വളർന്നങ്ങോട്ട് പത്താം ക്ലാസ് കഴിയുമ്പോൾ ഭയങ്കര ടോപ്പ് മാർക്കായിരുന്നു എൻ്റെ സ്കൂളിലെ. അങ്ങനെ അവാർഡൊക്കെ മേടിച്ച് അവിടെ ഇതുപോലെ അവാർഡൊക്കെ മേടിച്ച് സ്കൂളിൽ നിന്ന് അങ്ങോട്ട് കോളേജിലോട്ട് എന്താ അങ്ങനെ ഒത്തിരി കാരണം ഉണ്ടൊക്കെ പിന്നെ പറയാം, ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസംഗത്തിൽ പറയും. എന്നാൽ പോലും ഞാൻ പറഞ്ഞ അതൊരു ക്രൈസിസ് ആയിരുന്നു. പക്ഷേ അവിടെ ഞാൻ എൻ്റെ ദൈവത്തെ കുറിച്ച് അന്നേരം ഞാൻ ഓർത്തു. പണ്ട് പറഞ്ഞ മോനെ, പണ്ട് പറഞ്ഞു തന്ന പല കാര്യങ്ങളും ഞാൻ ഓർത്തു എൻ്റെ വീഴ്ചയിൽ. അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയുവാൻ തക്ക വേണം ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. എനിക്കിതിന് അപ്പുറത്തൊന്നും ഈ വിദ്യാഭ്യാസ ഞായറാഴ്ച നിങ്ങളോട് പറയാനില്ല. ദൈവത്തെ അറിയുവാൻ തക്ക വേണം ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ദൈവത്തെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. അത് മാതാപിതാക്കളുടെ നിലയിൽ നമ്മളെല്ലാവരും റെസ്പോൺസിബിലിറ്റി. നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് എല്ലാ നന്മകളും തരുന്നൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞു തരുന്ന മാതാപിതാക്കളായിട്ട്. അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ ആരെ അറിയും? ഈ ദൈവത്തെ നമ്മൾ അറിയും. നിങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം എന്നെക്കാളും വലിയ സാക്ഷ്യമുള്ളവരാണ്. പിന്നെ നിങ്ങൾ നിശബ്ദരായിരിക്കുവാണെന്ന് എനിക്കറിയാം അല്ലേ. നിങ്ങൾക്കൊരവസരം തന്നാൽ എന്നെക്കാളും വലിയ സാക്ഷ്യം പറയാൻ, നിങ്ങളെ വഴി നടത്തിയ ദൈവത്തെ, ഈ ദൈവത്തെ ഒരിക്കലും മറക്കരുത്. ഈ ദൈവത്തെ അറിഞ്ഞ് പാടുന്നതാണ് ഇത്. അതുകൊണ്ട് കുറിയലായിസോ ചൊല്ലുമ്പോൾ അത് പാട്ടായിക്കോട്ടെ, അല്ലാതെ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിക്കുന്ന സമയം വിശുദ്ധ കുർബാനയാണ്. എനിക്കത് കഴിഞ്ഞിട്ട് ഒരു ടെൻഷനും ഇല്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധ കുർബാന എടുത്തു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയാൽ ഒരു ടെൻഷനും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് ദൈവത്തെ ഉള്ളറിഞ്ഞ് വിളിക്കാൻ ഒരിടമുണ്ട്, ഒരനുഭവമുണ്ട് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം എന്നെ കാത്ത് പരിപാലിക്കും, അവൻ വിടുവിക്കും, വീണ്ടെടുക്കും എൻ്റെ എല്ലാ ജീവിതാനുഭവങ്ങളിലും. അനുഭവങ്ങളൊക്കെ മോശമായിട്ടുള്ളത് വന്നിട്ടുണ്ടായിരിക്കും, ഒത്തിരി ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ലൈഫിൽ. പക്ഷേ ഈ ദൈവത്തെ ആത്മാർത്ഥമായി വിളിച്ചപ്പോഴൊക്കെ ഈ ദൈവം വിളി കേട്ടവരാണ്. ഈ ദൈവത്തെ അറിഞ്ഞാണ് ഞാൻ വിളിക്കുന്നത്. നമ്മളെല്ലാവരും ആ ദൈവത്തെ ഇവിടെ കുറിയലായിസോന്ന്. ഇത് ഇനി നമുക്കൊന്നും വേണ്ട, ഈ ദൈവകൃപയും കരുണയൊന്നും ചുമ്മാ ചൊല്ലുമല്ല, ചങ്ക് പൊട്ടി തന്നെ വിളിക്കണമെന്നാണ് എൻ്റെ ഒരു ചിന്ത. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിളിക്കണം, എൻ്റെ ദൈവമേ എന്നോട് കരുണ ചെയ്ത്. അതാണ് ലോർഡ് ഹാവ് മെഴ്സി, ദൈവമേ എന്നോട് കരുണ ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അവിടെ ഈ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ വിളിക്കണം എന്നാണ്. അതാണ് ദിവ്യ സംഗീതം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ. രണ്ടാമതായി ദിവ്യ സംഗീതം എന്ന് പറയുന്നത് എൻ്റെ ചിന്തയിൽ ബന്ധങ്ങളുടെ ഊഷ്മളതയിലാണ് ദിവ്യ സംഗീതം ഉടലെടുക്കുന്നത്. ബന്ധങ്ങളിലാണ്, റിലേഷൻഷിപ്പിന് ഭയങ്കര പ്രാധാന്യമാണ്.
പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഒരു 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 സന്തോഷമില്ലാതെ ഒരിക്കലും ഈ ദിവ്യസംഗീതം ഒന്നും ഒരിക്കലും ഉടലെടുക്കത്തില്ല. അതുകൊണ്ട് ഈ ഗായസകമൊക്കെ ചിലടത്തൊക്കെ ഭയങ്കര തലവേദന. ഞങ്ങളിൽ ആരാണ് വലിയ പാട്ടുകാരെന്നുള്ള വലിയൊരു മത്സരം ഗായക സംഘത്തിന് ഉള്ളിൽ നടക്കും. ഇവിടെ ഒന്നും അതില്ലാത്തതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അല്ലേ. ഞാൻ ചിലടത്തൊക്കെ ഇത് ഞങ്ങളിൽ ആരാണ് കേമൻ എന്നറിയാ. അവിടെ ദിവ്യ സംഗീതം ഉടലെടുക്കുമോ? ഇല്ല. ഈ പാർട്സ് ഒക്കെ പാടുമ്പോഴേക്ക് എനിക്ക് ഇവിടുത്തെ ഒരു കൊയർ അല്ലേ, ആരാ ഈ ഞങ്ങളൊക്കെ കൊയറിലോണോ? ചുമ്മാ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, പാട്ട് പാടുന്നത് ഞാനൊക്കെ ചില കൊയറിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. അന്നേരം ഈ കൊയറിലൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മളെ പരിശീലിപ്പിക്കുന്ന ആൾക്കാർ പറയല്ലേ, അപ്പുറത്തെ നിൽക്കുന്ന ആളിൻ്റെ ഇപ്പുറത്തെ നിൽക്കുന്ന ആളിൻ്റെ ശബ്ദത്തിൻ്റെ മേളിലോട്ട് എന്തോ ചെയ്യരുത്, നമ്മുടെ ശബ്ദം പോവേ. ഞാനൊക്കെ ഭയങ്കര ശബ്ദമുള്ള ആളാണ്, അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു പറഞ്ഞു തന്നിട്ടല്ലേ. ഉറക്കെ അങ്ങ് പാടും, അപ്പോൾ ഉറക്കെ പാടുന്നില്ല. അവരെ കൂടെ പരിഗണിച്ച് വേണം പാടാൻ, അവരുടെ വോയിസിനോട് ചേർന്ന് പാട്ട് പോകണം, അവരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. നമ്മൾ ഉറക്കെ നമ്മൾ തന്നെയൊക്കെ പാടുന്നതല്ല ഗായക സംഘം, എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് ചേർന്ന് ഇന്ന് പാടുന്ന ഇതൊരു ബന്ധമല്ലേ എന്ന് പറഞ്ഞതുപോലാണ്. നല്ല ബന്ധങ്ങളിലാണ് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സംഗീതം ഉടലെടുക്കുന്നത്. അതുകൊണ്ട് ദിവ്യ സംഗീതം എന്ന് പറയുന്നത് അതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇവിടെ നോക്കി, മോശ അഹറോൻ മറിയം ഒരു വീട്ടിലെ മക്കളാ, മൂന്ന് പേരും. എത്ര ഒരു കോർഡിനേഷനാ. ഇവരാരായി? മോശ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി മോശ വരുമ്പോൾ, അഹരോൻ പുരോഹിതനാകുമ്പോൾ. ഈ മിര്യമിനെ കുറിച്ച് പറയുന്നത് അവൾ പ്രവാചകയായെന്ന, അവളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഷീ ഈസ് എ പ്രോഫറ്റ്, ഒരു പ്രവാചക എന്നാണ് അവളെ കുറിച്ച് ഇവിടെ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ആ കാലത്ത് സ്ത്രീകൾക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ പ്രവാചക എന്ന് വിശേഷിക്കപ്പെട്ടവളായിട്ടാണ് മിര്യാമിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ വളർച്ച, ഇതാണ് ഒരു കുടുംബത്തിൽ, ഇതാണ് എഡ്യൂക്കേറ്റഡ് കുടുംബം എന്ന് പറയുന്നത് അല്ലേ. ഒരാൾ അച്ഛനായി, ഒരാൾ ഒരു സമൂഹത്തിനെ മുഴുവൻ ലീഡറാണ്, ഒരു പക്ഷേ ആ സമൂഹത്തെ മുഴുവൻ നയിക്കുന്ന ഏറ്റവും ഒരു പ്രൈം മിനിസ്റ്ററുടെ പദവിയിലാണ് മോശ എന്ന് നമുക്ക് പറയാം അന്നത്തെ കാലത്ത്. ഒരാള് പ്രവാചകയായി, പ്രോഫറ്റ്, പ്രോഫറ്റ്സിന് വളരെ എന്നതൊക്കെ. ആ വീട്ടിൽ നിന്നാണ് മൂന്ന്, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ മൂന്ന് പ്രധാനപ്പെട്ട പദവികളിലും ഈ വീട്ടിലെ മൂന്ന് മക്കൾ എത്തപ്പെട്ടു. അന്നേരം അവർ ദൈവത്തെ വിളിച്ചതുകൊണ്ടോ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടോ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ടോ അവർക്ക് എന്തെങ്കിലും കുറവ് വന്നോ? ഒരിക്കലും കുറവ് വരത്തില്ലേ. നമ്മുടെ ഒരു വിചാരം, നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിക്കാപ്പിക്കാതെ പള്ളി വിട്ട നഷ്ടം. ഞാൻ ഈ പറയണ്ടേ, തോറ്റുപോയെന്നൊക്കെ പറഞ്ഞാലുവേ, ഞാനെപ്പോഴും പറഞ്ഞൊരു സാക്ഷി, എവിടെ പോയാലും നേരെ നിൽക്കുവാൻ തക്കോണം ശക്തീകരിച്ചത് ഈ ദേവാലയത്തിൻ്റെ അകത്തുള്ള ഒരു 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 സാന്നിധ്യവും ദേവാലയത്തിലൂടെയുള്ള ഒരു വളർച്ചയുമാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്ന കാര്യമാണ്. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയാം, ഞങ്ങളെ മാത്രമല്ല ഒത്തിരി പേര്, എനിക്കറിയാം ഒത്തിരി ആളുണ്ട്. ഈ പരീക്ഷയുടെ തലവുസം പോലും യുവജനസഖ്യത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ യുവജനസഖ്യത്തിൻ്റെ പരിപാടിക്ക് പോയിട്ട്. അതുകൊണ്ട് ഒരു ദോഷവും വന്നിട്ടില്ല കേട്ടോ ഇന്ന് വരെ. ഞാൻ ഈ വിദ്യാഭ്യാസകാരനെ എവിടെ പോയാലും ദൈവകൃപയോടെ നിലനിൽക്കാൻ തക്കോണം ശക്തീകരിക്കുന്ന ഒരു ദൈവം. നമുക്ക് ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ ഈ പള്ളിയിൽ പോയത് കൊണ്ട് നമ്മുടെ ആരുടെയും നമ്മുടെ തലമുറകളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്ന് ആരും വിചാരിക്കേണ്ട. ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫോർ യു എവരി എല്ലാ കാലത്തും ഇത് നിനക്കൊരു അനുഗ്രഹം ആയിരിക്കും. അതുകൊണ്ട് ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ദൈവം വളർത്തി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, വളർന്നു വന്നപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്ന് നോക്കി, തോളോട് തോൾ ചേർന്ന് ഇരുന്ന ഇവർ മൂന്ന് പേരും. പിൽക്കാലത്തൊക്കെ ഒരു ചെറിയ പടക്കം അടക്കമൊക്കെ വരുന്നുണ്ട് ഇവരുടെ ഇടയിൽ തന്നെ. എന്നാൽ അവർ എപ്പോഴും നയിച്ച് നല്ലതായിട്ട് നിന്നപ്പോൾ നന്മയിലാണ് അവരെപ്പോഴും ഒരുമിച്ച് നിന്നപ്പോഴാണ് എപ്പോഴും നന്മയുന്നത്. അതുകൊണ്ട് നമുക്കിത് കാണാം, ബന്ധങ്ങളിലാണ്. ഇവിടെ ഈ ഒരുമിച്ച് നിന്ന് ആരാധിച്ചാൽ ദിവ്യസംഗീതം ഉണ്ടാകത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെയും പരസ്പരം അറിയുവാൻ, അവരോട് ഒരുമിച്ച് സംവദിക്കുക, ഒരുമിച്ച് ചേർത്ത് പിടിക്കുവാൻ കഴിയുമ്പോഴാണ് ദിവ്യ സംഗീതം ഞായർ അനുഗ്രഹം. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ദിവ്യ സംഗീത ഞായറാഴ്ചയാവണം. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു അവർ റിലേഷൻഷിപ്പ്. നല്ല ബന്ധങ്ങളുള്ള ഇടത്താണ് നല്ല ആരാധനകൾ ഉണ്ടാകുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾ ഉണ്ടാകുവാൻ തക്കോണം സഹായിക്കണം. മൂന്നാമതായി ഒരു കാര്യം പറഞ്ഞത്, ദിവ്യ സംഗീതം എന്ന് പറയുന്നത് ആത്മാർപ്പണത്തിൻ്റെ പുതുഗീതമാണ്. ആത്മാർപ്പണത്തിൻ്റെ പുതുഗീതമാണ് ദിവ്യ സംഗീതം എന്ന് പറയുന്നത്. ആത്മാർപ്പണമില്ലാതെ, ഡെഡിക്കേഷൻ ഇല്ലാതെ, സബ്മിഷൻ ഇല്ലാതെ ഒരു ദിവ്യ സംഗീതവും ഉടലെടുക്കത്തില്ല. ഇന്ന് നമ്മൾ അതാ ചെയ്ത് ഇവിടെ മുമ്പിൽ വന്ന് ദൈവസ്ഥ നിങ്ങൾ പ്രതിജ്ഞയൊക്കെ എടുത്തപ്പോൾ ചെന്ന് ശ്രദ്ധിച്ചോ എന്നറിയില്ല. എല്ലാ ദിവസവും പ്രാക്ടീസിന് കൃത്യസമയത്ത് വന്നോളാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരുവാ. എല്ലാ ദിവസവും പ്രാക്ടീസിന് വന്നോളാം, മുടക്കം കൂടാതെ ഞാൻ വന്നോളാം. നമ്മൾ തന്നെ നമ്മൾ നോക്കണം. ഇവിടെ നിന്നാ പറഞ്ഞേ, നിങ്ങൾ ഇവിടെ നിന്നാ ഇത് പറഞ്ഞേക്കുന്നത്? കുഞ്ഞുങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ.
ചിലപ്പോഴൊക്കെ അയച്ചാ പറയാറുണ്ട്, അച്ഛാ ആളുകളൊക്കെ അല്ലെ എല്ലാവരും വരുന്നുണ്ടല്ലേ അല്ലെ, അച്ഛൻ മാതാവ് എല്ലാവരും വരുന്നുണ്ട്. ഇനി തൊട്ട് വരെ ഇന്നലെ വരെയൊക്കെ വരാതിരുന്നു, ഇനി ഒരു ദിവസം പോലും ഞാൻ മുടക്കത്തില്ല. ഈ ഒരു ദിവസം പോലെ കാരണം അങ്ങനെയല്ല, ഞങ്ങൾ ദൈവസന്നിധിയിലല്ല ഈ ഒരു ഡെഡിക്കേഷൻ നടത്തി, അങ്ങനെ ബോധ്യമാണ്. അവിടെ നമുക്ക് പറ്റുന്നിടത്തോളം വരാൻ കഴിയുന്നിടത്തോളം ഒരിക്കലും ഒരു ഉപേക്ഷ വിചാരിക്കരുത്, നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ഇത് നിങ്ങൾ ചെയ്യണം. എന്നെ കേൾക്കുന്നുണ്ടായി ഞാൻ പറഞ്ഞു, അത് മാത്രമല്ല പറഞ്ഞു, ജീവിതം അർപ്പണം ചെയ്യണം, ആത്മാർപ്പണം ചെയ്യണം. ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷൻ എവിടെയുണ്ടോ അവിടെയാണ് ദൈവത്തിന്റെ വലിയ പ്രവർത്തനവും അനുഗ്രഹവും ഒക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ഈ സമർപ്പണ പ്രാർത്ഥന ചുമ്മാതെ നമ്മൾ ചൊല്ലിട്ടേച്ചാ പോരാ, നമ്മൾ ഈ ചൊല്ലുന്നത് എന്താണെന്ന് പോലും പലപ്പോഴും നമ്മൾ ഈ സമർപ്പണ പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിക്കാറില്ല. പിന്നീട് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്, ഇപ്പം ഇവിടെ പറയുന്നു ബർത്ത്ഡേക്ക് നമ്മൾ മുമ്പിൽ വന്ന് മുട്ടു കൊടുക്കുന്നു, ജന്മദിനത്തിന് വന്ന് മുട്ടു കൊടുക്കുന്നു. എന്തിനാ? ചിലരുടെ ഒരു വിചാരം ഇത് പള്ളിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം, ദിസ് ഈസ് നോട്ട് എ പ്രോഗ്രാം. അങ്ങനെ ആരും വരരുതെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെ തന്നെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആയുസ് തന്ന, ആരോഗ്യം തന്ന, ബലം തന്ന, കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടി എന്നെ ശക്തമായിട്ട് വഴി നടത്തിയ എത്രയോ നന്മകൾ ഈ ദൈവം തന്നു. ആ ദൈവത്തിന്റെ മുൻപാകെ എന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നതിന്റെ അടയാളമാണ് ഈ ശുശ്രൂഷ എന്ന് ഉറച്ച ബോധ്യം നമുക്ക് വേണം. ആരെങ്കിലും വിവരം ഇല്ലാത്തവരെ ഇതൊക്കെ പറയുമായിരിക്കും, അത് കേട്ടിട്ട് നമ്മളും അതുപോലൊക്കെ ചിന്തിക്കരുത്. എന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എന്റെ ദൈവം എനിക്ക് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുക. ഇവിടെയാണ് ആരാധന പ്രസാദകരമാകുന്നത്. വിശുദ്ധ കുർബാന ഉള്ളത് ചുമ്മാ വന്നിരിക്കുമല്ല, ഈ ദൈവത്തിന്റെ മുൻപാകെ സകല പാപങ്ങളും ഏറ്റുമറിഞ്ഞ്, സകല കുറവുകളും ഏറ്റുമറിഞ്ഞ് ഒരിക്കൽ കൂടി നിങ്ങളെ സമർപ്പിക്കുന്നതിന്റെ അടയാളമാണ് നിങ്ങൾ സ്വീകരിക്കുവാൻ പോകുന്ന വിശുദ്ധ കുർബാന. അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞു ഒത്തിരി കുറവ് വന്നിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച കൊണ്ടിട്ട് പോയാലാണ്. പക്ഷെ ഈ ഒരു ആഴ്ചത്തെ ജീവിതത്തിൽ നമ്മുടെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. എന്നാൽ അതൊരിക്കൽ കൂടി ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞ ദൈവം മുൻപാകെ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന്റെ അടയാളമാണിത്. അവിടെയാണ് നല്ല ആരാധനകൾ ദിവ്യ സംഗീതം ഉടനെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് മിരിയാമും ചെയ്യുന്നത് അല്ലെ. മിരിയാം തപ്പെടുത്ത് അവരോട് കൂടി ചേർന്ന് പാടുന്നു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുത്തു വീച്ച ദൈവമാണ്. വീണ്ടെടുത്ത് മിരിയാം മാത്രമല്ല, ഈ വേദസ്തുതി ഒത്തിരി പാട്ടുകളുണ്ട്. ഹന്നയുടെ പാട്ട്, കുഞ്ഞുങ്ങളില്ലാതെ എല്ലാവരുടെ മുമ്പിൽ അപമാനമാഞ്ഞൊരു കാലത്ത് എനിക്ക് തലമുറയെ നൽകി അനുഗ്രഹിച്ച ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ഹന്ന പാട്ടുപാടി, മറിയം പാട്ടുപാടി, ദൈവപുത്രന് ഈ ലോകത്തിൽ വരുവാന്നൊക്കെ കോണം ഈ എന്നെ ഒരു പാത്രമാക്കി തീർത്തല്ലേ, എന്നെ തിരഞ്ഞെടുത്തതോർത്ത് അവൾ സന്തോഷത്തിന്റെ സ്തോത്ര സങ്കീർത്തനം ഈ മറിയ പാടി. ഇതെല്ലാം നമ്മൾ എല്ലാ ആഴ്ചയും പാടുകയാണ്, നമ്മളും പാടുകയാണ്. എന്നെ കേൾക്കുന്നത് അവരുടെ ആത്മസമർപ്പണമായിരുന്നു അവരുടെ പാട്ടുകൾ. എന്നെ കേൾക്കുന്നത് ഇപ്രകാരം ആത്മസമർപ്പണത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് പാടണം, ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാന്നൊക്കെ കൂടെ സഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പാടാമൊന്നായി പാടാമൊന്നായി തരളിതമൊരു നവഗാനം, ഒരുമിച്ച് പാടാം. പാടാമൊന്നായി പാടാമൊന്നായി തരളിതമൊരു നവഗാനം, അതിൻ്റെ ഗരിമയിൽ അലിഞ്ഞു ചേർന്ന് ഒഴുകാമൊന്നായി നാം, അതിൻ്റെ ഗരിമയിൽ അലിഞ്ഞു ചേർന്ന് ഒഴുകാമൊന്നായി നാം.